എന്ത് പുളിയിഞ്ചി ഏതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് മാങ്ങ അഞ്ചിയാണ്. ഇത് ഇത്ര കാലം ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ. ഇപ്രാവശ്യമാണ് ഒരു ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. ഇത് ഇത് ഉപയോഗമില്ലാത്തൊരു സാധനമായിരുന്നു, ഞങ്ങൾക്ക് പിടുത്തേ ഉണ്ടായിരുന്നില്ല കണ്ണിന്. ഇപ്രാവശ്യം ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിത്ത് കളഞ്ഞിട്ടില്ല, ഫുൾ തൊടി ഫുള്ള് ഞങ്ങൾ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്താ നിങ്ങൾക്കും കാണിച്ചു തരുന്നുണ്ട്. ഇത് മാങ്ങ അഞ്ഞിയാണ്. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോണത്. ഓണത്തിന് ഒഴിച്ചുകൂടാത്ത കറിയല്ലേ പുളിയിഞ്ചി. അപ്പോൾ അതുകൊണ്ട് മറ്റേ ഇഞ്ചി കൊണ്ടും ഉണ്ടാക്കാം, ഈ ഇഞ്ചി കൊണ്ടും ഉണ്ടാക്കാം. ഇതാകുമ്പോൾ ഇഞ്ചി നല്ല പഠിച്ച് തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ പ്രാവശ്യം നിങ്ങൾ മാങ്ങാഞ്ഞിയൊക്കെ എടുത്തവര് കളയരുത്, ഉണ്ടാക്കി നോക്കണം. പുളിയിഞ്ചിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് പറയാം. ഇതാണ് മാങ്ങ ഇഞ്ചി. ഇതൊരു 150 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം അരിഞ്ഞിട്ട് 5 പച്ചമുളകും ഇതും കൂടി ചതച്ചു മിക്സിയില് അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് എത്ര വലിയ പച്ചമുളക് ഞാൻ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇത് മാങ്ങാഞ്ചി ചതച്ചത്. ഇതെല്ലാം ഉലുവ, മുളക് പൊടി, പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്, കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പും കലക്കി വെച്ചതാണ്. ഇത് കടുക്, കറിവേപ്പില. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് രാവിലെ തന്നെ ഞാൻ നീരി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടു. എന്നാൽ നമുക്ക് അത് നല്ലോണം കലക്കി എടുക്കാൻ പറ്റും. ചണ്ടി പോലെ ചണ്ടി വരെ നമ്മൾ പുഴിഞ്ഞെടുക്കാം. പുഴിഞ്ഞെടുത്തിട്ട് ആദ്യം ഒരു പാത്രത്തിലാക്കിയിട്ട് ആ ചണ്ടി കളഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് അരിച്ചെടുക്കണം. അരിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. ചട്ടി അടുപ്പിട്ട് വെച്ചു. ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ കുറച്ച് നിറയെ വേണം, വെളിച്ചെണ്ണ ആണ് കേട്ടോ, നിറയെ വേണം. കുറച്ച് ഉലുവ, ഫസ്റ്റ് ഉലുവ ഇടാം. കള്ളപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ് കഷ്ണം അറിയണം. നല്ലോണം വഴറ്റണം. ഇഞ്ചി ഒന്ന് ബ്രൗൺ കളറാണ്, നല്ല മണം കിട്ടിയാലേ പുളി ഇഞ്ചി നല്ല മണം വരുന്നത്. ഈ പച്ചമണം പോകാണ്ട് നമ്മൾ പുളി കിട്ടാറ് പുളിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇഞ്ചി വഴറ്റുന്നതാണ് പുളിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയത്. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, 19-20 വയസ്സായിരുന്നു. ഇവിടെ വന്ന എൻ്റെ അമ്മയമ്മ നല്ല സ്ട്രോങ് ഇവിടെ വന്ന് ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. അമ്മയമ്മയും ചെറുവാറ്റിൻ്റെ ഭർത്താവിനും ഒരു അനിയത്തി ഉണ്ടായിരുന്നു കല്യാണം കഴിച്ച് കൊടുക്കാത്തത്. അവരാണ് എന്നെ അടുക്കള പണി മുഴുവൻ പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഞാനൊരു പാചകക്കാരിയായി മാറിയത്. പാചകം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിൽ തന്നെ നല്ല ശ്രദ്ധ വേണമെന്നാൽ നമുക്ക് നല്ലോണം പാചകം ഉണ്ടാക്കാം. പാചകം ഒരു പ്രശ്നമേ അല്ല. നമ്മൾ നല്ല മനസ്സോടെ നല്ല മനസ്സറിഞ്ഞ് ഈ പാചകമൊക്കെ നമുക്ക് പഠിക്കണേ, നന്നായി അറിയണേ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ചെയ്താൽ നമുക്ക് നല്ല പഠിച്ച് മുന്നേറാൻ പറ്റും. എന്ത് പഠിച്ചത് കാര്യങ്ങൾ ഉണ്ടായാലും നമ്മളിത് ഈ പാചകത്തിനെ പറ്റി നമ്മൾ മറക്കരുത്. ഇത് ആദ്യം പഠിച്ച് കേൾക്കണം നമ്മൾ വീട്ടിൽ തന്നെ. അന്ന് പഠിക്കാതിരുന്നാൽ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ട് തന്നെ കുടുങ്ങി കളയും. അങ്ങനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് പിന്നെ പാചകത്തിനെ പറ്റി പേടി. ഒരു 10 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട്, ചുവന്ന് വരുന്നുണ്ട്. ഈ പരുവത്തിലാകണം. ഇനി ഞാൻ ചട്ടിയിലേക്ക് മാറ്റി ഇനി പുളി വാരാം. എത്ര കാലം പുളി ഉണ്ട് നോക്കാം. നമ്മൾ അളന്ന് വെച്ചിട്ട് ഞാനിത് 3 ഗ്ലാസ് പുളി വെച്ചിട്ടുണ്ട്. ഇനി ചിലർക്ക് ഇത് നല്ല കട്ടിയിൽ ഇഷ്ടപ്പെടും, ചിലർക്ക് ലൂസായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനി ഒന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തിളച്ച് വന്നതിന് 1 സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ട് അത് കുറച്ച് നേരം ഒന്ന് കുറുകിയ പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് വറ്റിക്കോട്ടെ.
അത് കഴിഞ്ഞ് നമ്മൾ വെല്ലിടാം. വെല്ല ഞാനിപ്പോൾ ഇതിൽ രണ്ടച്ചെടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ ഒന്നരയെ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് മധുരം കുറവാണ് പറഞ്ഞാൽ ആ പകുതിയും കൂടി ഇടാം. ഞാൻ പറഞ്ഞ രണ്ടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ ഞാൻ ഒന്നരയെ ഇടുന്നുള്ളൂ. അതിന് മധുരം നോക്കിയിട്ട് നമ്മൾ കുറഞ്ഞ് അരയച്ചിട്ടാണ്. ചിലർക്ക് മധുരം ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുപോലെ എണ്ണ ആവശ്യത്തിന് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുറുകി വരുമ്പോൾ നമുക്ക് ഉപ്പ് അരിയായാലോ. അപ്പം നമ്മൾ കുറുകി വരുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കുറഞ്ഞ് ലേശപ്പ് ഇടാം. ഇങ്ങനെ കുറച്ചിട്ടിട്ടുണ്ട്, ഒരു രണ്ട് സ്പൂൺ, ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മളിനി ഇത് മൂടി വെച്ചിട്ട് സിമ്മിലാക്കി വെക്കാം. നല്ലോണം കുറുകിട്ടാൽ കുറച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് കുറച്ച് ഞാൻ ഹൈ ഫ്ലെയിൽ വെച്ചു. അപ്പോൾ ഇത് നല്ല തിളച്ചു, 10 മിനിറ്റ് തിളച്ചു. ഇനി ഞാൻ എന്താ ഒരു സ്പൂൺ മുളക് പൊടിയില്ല, ഇനി നമുക്ക് വെല്ല ഇടാം. വെല്ല കിട്ടിയത് ഒന്ന് കുറുകി കിട്ടും. ഞാനിപ്പോൾ ഇതിൽ 1.5 വെല്ല ഇടുന്നുണ്ട്. എല്ലാം വലിയ വെല്ലാണ്. ഇതെല്ലാം കുറുകി വരുമ്പോഴേക്കും പുളിയിഞ്ചി കട്ടായിരിക്കും. നമ്മൾ നോക്കിയിട്ട് ചിലർക്ക് നല്ല വെള്ളം പോലെ വേണം, ചിലർക്ക് കുറുകിയിട്ട് വേണം. നമ്മളെ എങ്ങനെ ഇഷ്ടം അങ്ങനെ നമ്മൾ നിർത്താം. നമ്മളൊരു 6 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാകും. അതിപ്പോൾ നമ്മൾ ഞങ്ങളൊത്തിരി വെള്ളം പോലെ ആക്കി പോയതുകൊണ്ട് അത്ര വെള്ളം പോലെ ആക്കണമെങ്കിൽ കുറച്ചും കൂടി കുഴമ്പ് പോലെ പുളി കലക്കി ഇട്ടാൽ മതി. പിന്നെ വെല്ല ഞാൻ രണ്ടച്ചേ പറഞ്ഞിരുന്നത് തികഞ്ഞില്ല, അപ്പോൾ ഞാൻ ഒരച്ചും കൂടി ഇട്ടിട്ടുണ്ട്, 3 ഇഞ്ച് വെല്ല ഇട്ടിട്ടുണ്ട്. ഒരു ബാളിൻ്റെ അത്ര പുളിയെ വെച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പം ഇനി ടേസ്റ്റ് നോക്കാം നമുക്ക്. സൂപ്പറായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനൊന്നും വേണ്ട. ചിലർ മാഞ്ചിപ്പൊടി ഇടുന്നുണ്ട്, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഉഴുന്ന് പരിപ്പ് ഇങ്ങനെയൊക്കെ വരട്ടിടും. അതിൻ്റെ ഓരോരുത്തരും ഓരോ പലമാരി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മോഡലാണ് ചെയ്യുന്നത്. ഈ പരുവം വരെ ഞാൻ കുറുക്കിയിട്ടുണ്ട്. നീന്തി ഇത് തണിയോട് കട്ടിയോടും. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് കുപ്പിയൊക്കെ നല്ലതില്ലാതെ ഉണക്കി ഒരു സ്പൂണിട്ട് ആ കുപ്പിയിൽ ആക്കി വയ്ക്കണം. നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്, നനഞ്ഞ കൈ വെള്ളമൊന്നും തട്ടരുത്. 2 ആഴ്ചക്കൊക്കെ സൂക്ഷിക്കാം നമുക്ക്.